നമസ്കാരം എല്ലാവർക്കും. ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രിസ്ലി ബിയറും ഗൊറിലയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും എന്നാണ്. ആദ്യം നമുക്ക് ഈ രണ്ട് മൃഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥകളും പരിചയപ്പെടാം. ഗ്രിസ്ലി കരടികൾ പ്രധാനമായും വടക്കേ അമേരിക്കയിലാണ് കാണപ്പെടുന്നത്. ഓരോ സ്ഥലത്തെ ഇവയുടെ വാസം അനുസരിച്ച് ഇക്കൂട്ടരെ കൊഡാക്ക് ബിയർ, പെനിൻസുലാർ ഗ്രിസ്ലി, കാലിഫോർണിയ ഗ്രിസ്ലി, മെക്സിക്കൻ ഗ്രിസ്ലി എന്നീ ഉപവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. കരടി വിഭാഗത്തിലെ ഏതൊരു ജീവിയെപ്പോലെയും ഇക്കൂട്ടരും മിശ്രബുക്കുകളാണ്. ചെടികളും പഴങ്ങളും തേനും ഒക്കെ ഭക്ഷണമാക്കുന്ന ഇക്കൂട്ടർ ഭക്ഷണത്തിന് ദൗർലഭ്യം അനുഭവപ്പെടുന്ന സമയത്ത് മീനുകളെയും മാനുകളെയും ചെറുജീവികളെയും ഒക്കെ വേട്ടയാടാറുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആൺ ഗ്രിസ്ലി കരടി 300 കിലോഗ്രാം വരെയും പെൺ ഗ്രിസ്ലി കരടി 200 കിലോഗ്രാം വരെയും ഭാരവും 2 മീറ്റർ വരെ പരമാവധി നീളവും കൈവരിക്കാറുണ്ട്. ഇത് ഒരു ശരാശരി ഗ്രിസ്ലി ബിയറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇതിലും വലിയ നീളവും ഭാരവും ഉള്ള ഗ്രിസ്ലി കരടികൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 20 മുതൽ 25 വർഷം വരെയാണ് ഗ്രിസ്ലി കരടികളുടെ ആയുസ്. അടുത്തതായി ഗൊറില്ലകളെ പരിചയപ്പെടാം. ഗൊറില്ലകൾ പ്രധാനമായും സെൻട്രൽ സബ് സഹാറൻ ആഫ്രിക്കയിലെ രാജ്യങ്ങളായ കോംഗോ, റവാണ്ട എന്നിവിടങ്ങളിലെ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഗൊറില്ലകളെ 2 വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്: വെസ്റ്റേൺ ഗൊറില്ലകളും ഈസ്റ്റേൺ ഗൊറില്ലകളും. വെസ്റ്റേൺ ഗൊറില്ലകൾക്ക് കടും നിറത്തിലുള്ള ബ്രൗൺ നിറമോ ബ്ലാക്ക് കോട്ട് നിറമുള്ള രോമങ്ങളോ ആയിരിക്കും. എന്നാൽ ഈസ്റ്റേൺ ഗൊറില്ലകൾക്ക് ഇളം നിറത്തിലുള്ള ബ്രൗണിൽ ഗ്രേ കോട്ടുള്ള രോമങ്ങൾ ആയിരിക്കും ഉണ്ടാകുക. അങ്ങനെ ഈ നിറവ്യത്യാസം ഇവയെ തരംതിരിക്കുന്നതിൽ സഹായകമാകുന്നു. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രിമേറ്റുകളിൽ, അതായത് ആൾ കുരങ്ങുകളിൽ, ഏറ്റവും വലിയവയാണ് ഗൊറില്ലകൾ. ചിമ്പാൻസികൾ കഴിഞ്ഞാൽ മനുഷ്യരുമായി ഏറ്റവും അധികം സമാനതകൾ പ്രകടിപ്പിക്കുന്ന ഒരു മൃഗം കൂടിയാണ് ഗൊറില്ലകൾ. പൂർണ്ണമായും സസ്യബുക്കുകളായ ഗൊറില്ലകൾ ഇലകൾ, വേരുകൾ, പഴങ്ങൾ എന്നിവയാണ് ഭക്ഷണമാക്കാറുള്ളത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗൊറില്ല 160 കിലോഗ്രാം ഭാരവും 1.7 മീറ്റർ ഉയരവും കൈവരിക്കാറുണ്ട്. 35 മുതൽ 40 വർഷം വരെയാണ് ഗൊറില്ലകളുടെ ആയുർദൈർഘ്യമായി കണക്കാക്കുന്നത്. ഇനി പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഗ്രിസ്ലി കരടിയും ഗൊറില്ലയും ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. വാസ്തവത്തിൽ സ്വാഭാവികമായ ചുറ്റുപാടുകളിൽ ഈ രണ്ട് മൃഗങ്ങളും കാണാനോ ഏറ്റുമുട്ടാനോ ഒരു സാധ്യതയും ഇല്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഏറ്റുമുട്ടൽ നടന്നാൽ ആര് ജയിക്കും എന്ന് ചില ഘടകങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്താനാകും. ഭാരത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലോകത്ത് റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും വലിയ ഭാരമുള്ള ഗ്രിസ്ലി കരടിക്ക് 680 കിലോഗ്രാം തൂക്കവും ഏറ്റവും വലിയ ഗൊറില്ലയ്ക്ക് 270 കിലോഗ്രാം തൂക്കവും ഉണ്ട്. ഇനി ശരാശരി ഗ്രിസ്ലി കരടികളുടെയും ഗൊറില്ലകളുടെയും ഭാരം പരിശോധിച്ചാലും ഗ്രിസ്ലി കരടികൾക്ക് ഗൊറില്ലകളെക്കാൾ 2 മടങ്ങ് അധിക ഭാരം ഉണ്ട്. കൂടാതെ 2 കാലുകളിൽ നിന്നാൽ ഗൊറില്ലകളെക്കാൾ കൂടുതൽ ഉയരം ഗ്രിസ്ലി കരടികൾക്ക് ആയിരിക്കും. ഒരു ഏറ്റുമുട്ടലിൽ ഗ്രിസ്ലി കരടിക്ക് ഈ ഘടകങ്ങൾ ഒരു മേൽക്കൈ നേടിക്കൊടുക്കും. ഇനി ഗ്രിസ്ലി കരടികളുടെ അക്രമരീതി പരിശോധിക്കുകയാണെങ്കിൽ 500 കിലോഗ്രാം വരെ ഭാരമുള്ള വലിയ മൃഗങ്ങളെ ഈ കൂട്ടർ ഒറ്റയ്ക്ക് വേട്ടയാടാറുണ്ട്. 10 സെന്റിമീറ്ററോളം നീളം വരുന്ന നഖങ്ങളും വായിലെ കൂർത്ത പല്ലുകളും ഇവയെ നല്ല വേട്ടക്കാരാക്കുന്നു. എന്നാൽ ഗൊറില്ലകൾക്ക് നഖങ്ങളെ അപേക്ഷിച്ച് കൈവിരലുകളാണ് ഉള്ളത്. ഈ കൈവിരലുകൾ ഉപയോഗിച്ച് വടിയോ കല്ലുകൾ കൊണ്ടോ ഗൊറില്ലകൾ ആക്രമിക്കുകയായിരിക്കും. പക്ഷേ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഗ്രിസ്ലി കരടികൾക്ക് ചെറുത്തു നിൽക്കാൻ സാധിക്കും. ഗ്രിസ്ലി കരടികൾക്ക് 1200 PSI ബൈറ്റ് ഫോഴ്സും ഗൊറില്ലകൾക്ക് 1300 PSI ബൈറ്റ് ഫോഴ്സും ആണ് ഉള്ളത്. പക്ഷേ ഗ്രിസ്ലി കരടികളുടെ രോമാവൃതമായ ശരീരവും കൊഴുപ്പും അവയെ ഗൊറില്ലകളുടെ ഇത്തരത്തിലുള്ള പ്രത്യാക്രമണങ്ങളിൽ നിന്നും രക്ഷിക്കും. ഗൊറില്ലകൾ ഏൽപ്പിക്കുന്ന മുറിവിനേക്കാൾ മാരകമായ മുറിവുകൾ ഗ്രിസ്ലി കരടികൾക്ക്
ഒരു ഏറ്റുമുട്ടലിൽ ഗൊറില്ലകൾക്കുമേൽ ഏൽപ്പിക്കാൻ സാധിക്കും. ഇനി വേഗതയുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഗ്രിസ്ലി കരടികൾക്ക് ശരീരഭാരം കൂടുതൽ ഉണ്ടെങ്കിൽ പോലും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ പരമാവധി വേഗത കൈവരിക്കാൻ ഇവയ്ക്കാവും. ഗൊറില്ലകൾക്കാവട്ടെ മണിക്കൂറിൽ 40 കിലോമീറ്റർ പരമാവധി വേഗതയെ കിട്ടുകയുള്ളൂ. നമ്മൾ ഒരു കാര്യം ഓർക്കണം, ലോകത്തെ ഏറ്റവും വേഗത്തിലുള്ള ഓട്ടക്കാരനായ ഹുസൈൻ ബോൾട്ടിന് പോലും മണിക്കൂറിൽ 45 കിലോമീറ്റർ പരമാവധി വേഗതയെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ഏറ്റുമുട്ടലിൽ ഗൊറില്ലകൾക്ക് ഓടി രക്ഷപ്പെടാനുള്ള സാധ്യതകളും വളരെ കുറവായിരിക്കും. ഗ്രിസ്ലി കരടികൾ അവയുടെ തന്നെ സമാന സ്വഭാവമുള്ള കരടികളുമായി ഏറ്റുമുട്ടലിൽ ഏർപ്പെടാറുണ്ട്. അപ്പോഴൊക്കെ അവർ പുറത്തേക്കെടുക്കുന്ന തന്ത്രങ്ങളും യുദ്ധരീതികളും അതിജീവിക്കാൻ ഗൊറില്ലകൾക്ക് സാധിക്കില്ല. അങ്ങനെ ഒരു ഗ്രിസ്ലി കരടിയും ഗൊറില്ലയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൽ ഗ്രിസ്ലി കരടി തന്നെയാവും ജയിക്കുക എന്ന് ഈ കാര്യങ്ങളിലൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. നന്ദി.